കുഞ്ഞനം തന്നെ മരണവുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി പല കാര്യങ്ങളും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്തൊക്കെ അത് സജീവമായി തന്നെ നിർത്തുകയാണോ സജീവമായിട്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ ഒരു വ്യക്തിയെ കൊന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഒരാൾ പോയപ്പോൾ ആ വ്യ അങ്ങനെ ഒരാളെ വെട്ടിക്കൊല്ലുന്ന സംസ്കാരം അതിനി ഭാവിയിൽ ആവർത്തിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഇപ്പോൾ ഞങ്ങളിന്ന് ആരൊക്കെ പോയി ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ നേതാവ് പോയിട്ട് മറുഭാഗത്ത് പോയിട്ട് കോർപ്പറേഷൻ ചെയർമാനായി തിരുവനന്തപുരത്തുള്ള നേതാവ് കഴിഞ്ഞാൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പോയിട്ട് എൽ ഡി എഫിൻ്റെ കൂടെ നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി പക്ഷേ മാർസിസ്റ്റ് പാർട്ടിന്നൊരാൾ പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വിട്ട് വെട്ടി കൊന്നത് ചർച്ച ചെയ്യപ്പെടണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് മരണപ്പെട്ട കുഞ്ഞാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ ശരിവെച്ച കോടതി അഡീഷണലായി രണ്ട് പ്രമുഖ മാർസിസ്റ്റുകാരെ കൂടെ ശിക്ഷിച്ചു കീഴ്ക്കോടതി വെറുതെ വിട്ട രണ്ട് മാർസിസ്റ്റ് കൂടെ ശിക്ഷിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട് അപ്പോൾ വടകരയിൽ ആ ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന എലക്ഷൻ റിസൾട്ടായിരിക്കും വടകരയിൽ നിന്നുണ്ടാവുക മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണോ തീർച്ചയായിട്ടും അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം ഷാജി പറഞ്ഞ ആ കാര്യം ഗൗരവത്തിൽ ഇപ്പോൾ ഗോവിന്ദഷ് പറഞ്ഞിട്ടുണ്ടല്ലോ നിയമ നടപടി സ്വീകരിക്കുന്നു സ്വീകരിക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും യു ഡി എഫും തയ്യാറാകും കാരണം ഷാജി പറഞ്ഞ പോയിൻറ്സൊക്കെ വളരെ ക്ലിയറാണ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഏതന്വേഷണത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അല്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിളിച്ചുകൊടുമൊന്നുമില്ല അക്കാര്യത്തിൽ ഞങ്ങളുടെ ലൈൻ ക്ലിയറാണ് ഞങ്ങളൊക്കെ ഷാജിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം അത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഗോവിന്ദ മാഷ് നിയമ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കുടുംബം കുഞ്ഞാനം തൻ്റെ കുടുംബം അല്ലല്ലോ പ്രധാനപ്പെട്ട ജയിലിൽ എന്ത് സംഭവിച്ചു

അതുപോലെ തന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിട്ട് പ്രദീപ് എനിക്ക് എൻ്റെ ഓർമ്മ പ്രദീപ് എന്നുള്ള യൂട്യൂബ് നടത്തിയൊരു വ്യക്തി അദ്ദേഹം കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഒരു കമൻ്റ് പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞനന്ദൻ പുഴുത്ത് മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു ആ ചാനലിൽ പക്ഷെ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബം പരാതി പറഞ്ഞിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂട്യൂബിൽ വന്നപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ എഴുതി കൊടുത്തിട്ട് പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അല്ല അത് ഷാജി ഒരു കാര്യം പറയുമ്പോൾ അത് അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ ഗോവിന്ദ മാഷു പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ കയ്യിൽ സ്വീകരിക്കും അപ്പോൾ ഷാജി പറഞ്ഞത് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഷാജിയെ അങ്ങ് ഒറ്റ തിരിച്ച് ആക്രമിക്കാമെന്ന് നോക്കണ്ട